കോവിഡ് വന്ന സമയത്ത് ഇതെങ്ങനെയാണ് ഒരു മനുഷ്യൻ എല്ലാം കൂടി വരിക? ദേഹം വേദന, മറ്റേ കോൾഡ്, എന്താ പറയുക, വോമിറ്റിംഗ് ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട്. എനിക്ക് എണീക്കാൻ വയ്യ. അതിന്റെ ഇടയ്ക്ക് സണ്ണിയുടെ പ്രൊമോഷൻ, ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങനെ തന്നെ ചേട്ടന് വേണം. കാരണം എന്താന്ന് അറിയോ, അത് ഞങ്ങൾക്ക് തന്നില്ല പ്രൊമോഷൻ, അതുകൊണ്ട് അങ്ങനെയൊക്കെ തന്നെ ഇരിക്കട്ടെ, ഒരു കുഴപ്പമില്ല. അത്രയും നന്മയുള്ള നന്മയുള്ള ലോകമേ. ഒരു അനിയനുണ്ട്, അനിയനുണ്ട്, മോനൊക്കെ ഉണ്ടാവും. അയ്യോ, അങ്ങനെ മോള് വല്ല ഉണ്ട്, എന്റെ മോനെ കൊണ്ട് കെട്ടിക്കാൻ ഈ പരമ്പര നിന്ന് പോരുത്. ഞാൻ ഇതിനുവേണ്ടി വളരെ വളരെ പെട്ടെന്ന് ശ്രമിക്കുന്നുണ്ട്. ചേട്ടന്റെ മോനുണ്ടല്ലോ. അതിനെനിക്കറിയാം. അത് ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും ട്രെയിനിന് തല വെച്ചു. അതെ, അതെ ചെയ്തോളൂ. പിന്നെ ആ എങ്കിൽ എന്തായാലും, അതായത് കോവിഡ് ഒക്കെ വന്ന് സണ്ണിയുടെ പ്രൊമോഷൻ. അപ്പൊ അതാ, അപ്പൊ അതൊക്കെ കഴിഞ്ഞു, പിന്നെ ഷൂട്ടിംഗ് തുടങ്ങി വീണ്ടും. ആ ഈ ആ സമയത്ത് നമുക്ക് എന്തെന്നറിയോ, രാത്രിയൊന്നും എനിക്ക് ബ്രീത്തിങ് കിട്ടില്ലായിരുന്നു. പക്ഷെ ഫിസിക്ക് വിടാനും പോയി. ഒന്ന് ആലോചിക്കും നമ്മുടെ അവസ്ഥ, മെലിഞ്ഞ് ഇതായി പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര കുഴപ്പമാണ്. പക്ഷെ ചെറുതായിട്ട് വർക്കൗട്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് സാറ് വെച്ചിരുന്ന എന്താണെന്നറിയോ, ഷൂട്ടിംഗ് കഴിഞ്ഞാൽ വരും, രണ്ടു ദിവസം കഴിഞ്ഞാൽ ഫൈറ്റ്, നമുക്ക് ഫൈറ്റ് ചെയ്യാം. എന്തിനാണ് എന്നോട് ചവടൊക്കെ നടത്താനാണോ? അയ്യോ, അത് അങ്ങനെ വെച്ചതല്ല ബേസിക്കലി. കാരണം എന്താ വെച്ചാൽ, ബാക്കി ഫൈറ്റ് മാസ്റ്ററിന്റെ ഡേറ്റ് അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് വന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ, അപ്പൊ ഏട്ടനോട് പറയുമ്പോഴേ എനിക്കറിയാം. അപ്പൊ ജിബിൻ ചീഫ് അസിസ്റ്റന്റിന്റെ അടുത്ത് പറയാം, ഞാൻ പറയില്ല, നീ സംസാരിച്ചോ. അല്ല, നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ ചെയ്താനേ. പക്ഷെ പത്ത് ദിവസം ഞാൻ പറഞ്ഞു, നീ ഒരു പത്ത് ദിവസം ഇങ്ങനെ തള്ളി വെക്കാൻ, നീ പറ്റുന്നില്ല, രാത്രി കഴിഞ്ഞിട്ടിരുന്ന് ഇങ്ങനെ നിക്കുകയാണേ. അപ്പൊ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പത്ത് ദിവസം കഴിഞ്ഞ് ഫൈറ്റ് തുടങ്ങി, ചെറിയ ഫൈറ്റ് ഒന്നും അല്ലല്ലോ. അല്ല, എന്നാലും വലിയ കുഴപ്പമില്ല. ഗംഭീരായി. ഈ കോമഡി സബ്ജക്റ്റുകളെക്കാൾ പണിയെടുക്കേണ്ടി വരുന്ന സബ്ജക്ട്, സീരിയസ് റോൾസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു സൈക്കോ ആണ് ജയേട്ടൻ, കറക്റ്റ് അല്ലേ? ഇന്നത്തെ ഗുളി കഴിച്ചിട്ടില്ല. അതെ, ഒരു പ്രത്യേകതര സൈക്കോ ആണ്. കാരണം എന്താന്ന് വെച്ചാൽ, ഈ സിനിമ എങ്ങനെ എത്തിയെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത്, അഭിജിത്ത് ഒരു ഭയങ്കര കോമഡി സബ്ജക്റ്റുമായിട്ട് ജയേടന്റെ അടുത്തെത്തി. അപ്പൊ ജയേടൻ പറഞ്ഞു, മോനെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള, എനിക്ക് എന്തെങ്കിലും പണിയെടുക്കാൻ താല്പര്യമുള്ള ഒരു സബ്ജക്ട് കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. അതിന്റെ സാഹചര്യം അതെന്താ, ആ സമയത്ത് ഇങ്ങനത്തെ ഒരു ത്രെഡ് കിട്ടുന്നത് അത് ഡെവലപ്പ് ചെയ്ത് ഏട്ടന്റെ അടുത്ത് ഞാൻ ഈ കഥ ഞാൻ എഴുതുമ്പോ തന്നെ ഏട്ടനെ മൈൻഡിൽ വെച്ച് എഴുതിയ. കാരണം എനിക്ക് അങ്ങനെ പറ്റില്ല, ഒരാളെ കണ്ട ഏട്ടൻ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക, എങ്ങനത്തെ എങ്ങനെയായിരിക്കും അവിടെ പെർഫോം ചെയ്യുന്ന മനസ്സിൽ കണ്ട് ഏട്ടനെ തന്നെ മനസ്സിൽ കണ്ട് എഴുതി. അങ്ങനെ ഏട്ടൻ്റെ അടുത്ത് പോയി, ഞാൻ ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ഏട്ടൻ നമ്മുടെ ആലിബാബേന്റെ അവിടുത്തെ ഏട്ടന്റെ ഗസ്റ്റ് ഹൗസിൽ ചെന്ന് കഥ പറയാൻ വേണ്ടി നിന്ന് കഥ പറഞ്ഞു കഴിഞ്ഞപ്പോ ഏട്ടൻ പറഞ്ഞു, എടാ ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞു. അപ്പൊ ഏട്ടൻ അങ്ങ് പോയപ്പോഴേക്കും ഞാൻ ചിന്തിക്കുക, അപ്പൊ ചേട്ടൻ നോ പറയും, ഇനിയിപ്പോ ഞാൻ അടുത്ത ആരുടെ അടുത്ത് പോകും ഞാൻ ഇനിയിപ്പോ? അല്ല, ഏട്ടൻ വാഷ്റൂമിൽ എന്തോ പോയോ? ഞാൻ പറഞ്ഞു, ഇനി എന്ത് ചെയ്യും ഇപ്പൊ അടുത്ത ആളോട് പറഞ്ഞു. അപ്പൊ ഏട്ടൻ വന്നിട്ട് പറഞ്ഞു, അടുത്ത ആളെ വിളിച്ചു കഴിഞ്ഞു. ഞാൻ എന്ത് അയ്യോ എന്ത് ചെയ്യുന്നവരുടെ ഞാൻ നിൽക്കുക. ഏട്ടൻ വന്നിട്ട് പറഞ്ഞു, എടാ ഈ പടം ഞാൻ ചെയ്യാണ്, നീ ഇനി വേറെ ആരുടെ അടുത്തും പറയണ്ട, ഇത് ഞാൻ ചെയ്യുന്നു.